ഇത് നമ്മൾ കാണുന്നവരൊന്നും അല്ല, നല്ല കഷ്ടപ്പാടാണ്. ആണുങ്ങളാണെങ്കിൽ ഇച്ചിരി കൂടെ ഒരു ആയാസം വരും, പക്ഷേ ഞങ്ങളുടെ കഷ്ടപ്പാടിനനുസരിച്ച് ആ ശമ്പളമില്ല, അതൊക്കെ ഭാവിയിലുണ്ടാവും. ഭാവി എത്ര, ഞങ്ങളിപ്പം പത്ത്, ഇത്തിരി ഭാവിയായില്ലേ, ഇനി എന്നാ ഭാവിയില്ലേ ഈ കിടക്കുന്നത്. ഇത് ഇപ്പം പാവെന്നാ പറയുന്നത്, പാവ് ഈ ചെയ്യുന്നത് പാവ്. പാവ് നമ്മൾ ഊടെ വീട്ടിൽ ഇരുന്ന് ചുറ്റിക്കൊണ്ട് വരണം. കുറുകെ അടിക്കുന്നത് നെടുകയുള്ളത് പാവ്. ഇവിടെ മാത്രമല്ല ജോലി, വീട്ടിൽ ഇരുന്നും ജോലിയാണ്. ഞങ്ങൾ 8 മണിക്കൂറല്ല ഞങ്ങളുടെ ഡ്യൂട്ടി. ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോ നിൽക്കുന്ന ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ കരിയിലക്കുളങ്ങര എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ആലപ്പി സർവോദയ സംഘിന്റെ, അതായത് കാതിയുടെ ഈ മുണ്ട് നെയ്ത്ത് കേന്ദ്രത്തിൽ. ഇപ്പൊ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ അറിയാം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായാലും അകത്തോട്ട് പോയി ബാക്കി ഡീറ്റെയിൽ ചോദിച്ചു നോക്കാം. നമസ്കാരം, ഇത് ആലപ്പുഴ സർവോദയ സംഘത്തിന്റെ രാമപുരം രാമപുരത്തുള്ള നെയ്ത്ത് കേന്ദ്രമാണ് ഇത്. ഇവിടെ ഞങ്ങള് 30 പേര് നെയ്ത ഒരു കേന്ദ്രമായിരുന്നു ഇത്. എല്ലാവരെയും വിവാഹം കഴിച്ചു പോയത് കൊണ്ട് ഇവിടെ ഇപ്പോൾ ആരുമില്ല. പിന്നെ ഞങ്ങളിപ്പോൾ 5 പേരേ ഉള്ളൂ, ഇവിടുത്തെ ജോലിക്കാർ ഇപ്പോൾ 5 പേരേ ഉള്ളൂ. പിന്നെ ഇവിടെ ഞങ്ങള് കാവ്യ മുണ്ടാണ് ഇപ്പം നെയ്തുകൊണ്ടിരിക്കുന്നത്. കതറിന്റെ കാവ്യ മുണ്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മസ്ലീൻ ഉണ്ടായിരുന്നു, മസ്ലീൻ്റെ ഡബിൾ മുണ്ട് ഉണ്ടായിരുന്നു, അതിലെ മസ്ലീൻ കഴിയാണിത്. ഇത് 5 കഴിയാണ്. ഇത് 5 കഴിയിലെ ഒരു ഓരോ 5 കഴി ഒന്നിച്ച് കെട്ടിയ കെട്ടാണിത്. അതിൽ ഓരോ കഴിയാണിത്. ഇതിനകത്ത് ഒരു ലെടി വീതമുണ്ട്, ഇനി രണ്ടോ ഓരോ ലെടി വീതമുണ്ട്. 5 ലെടിയാണ് ഒരു കഴി. ഈ 5 കഴിയും കൂടെ ചേർന്ന് ഒരു കെട്ടായിട്ട് കെട്ടിവെക്കും. അപ്പൊ ഇത് നമ്മൾ ഈ മസ്ലീൻ കഴി ആകുമ്പോൾ അതിനകത്ത് നമ്മൾ പ്രോസസ്സിങ് ഒരുപാടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അതിനെ 5 ദിവസം വെള്ളത്തിൽ നമ്മൾ ചവിട്ടി നനച്ച് മുക്കിയിടും. 5 ദിവസം കഴിഞ്ഞ് വെയിലത്ത് പിഴിഞ്ഞ് ഇടും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ പശ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് മൈദയും മെഴുകുതിരി വെളിച്ചെണ്ണ സോപ്പ് ഇതെല്ലാം കൂടി ഇട്ട് തിളപ്പിച്ച് അതിനകത്ത് മുക്കി അടിച്ച് മുക്കിയിട്ട് അതിനെ പിഴിഞ്ഞെടുത്ത് ഉടച്ച് മുളയില വെയിലത്തിട്ട് ഉണക്കിയാണ് നമ്മൾ ഇത് കഴി പശ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് വന്ന് നമ്മൾ ഇത് ഇതിനൊരു കുഴലുണ്ട്, കുഴലെ ചുറ്റിയെടുക്കണം. കുഴലെ ചുറ്റിയെടുക്കണം, ഇട്ടിട്ട് നമ്മളത് 100 കുഴലെ ചുറ്റിയെടുക്കണം. എന്നിട്ട് ഒരു സാവി മുണ്ടിന് 2780 വേണം. അതിന് നമുക്ക് ഒരു ഒറ്റയ്ക്ക് ഓടാൻ ഇതില്ലാത്തത് കൊണ്ട് നമ്മൾ സ്ക്രീൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് 100 നൂല് വെച്ച് ഓടാനുള്ള സ്ക്രീനേ ഉള്ളൂ. അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആ 100 നൂല് ഓടി നമുക്ക് 2780 ഈ കാവ്യ മുണ്ടിന് കര ഉൾപ്പെടെ നമുക്ക് പോകുന്നത്. പിന്നെ കരയ്ക്കും കരയെല്ലാം പ്രത്യേകം നമ്മൾ പച്ചമുക്കി എടുത്ത് വേണം ചെയ്യേണ്ടത്. പിന്നെ ഇത് ഇതിനെല്ലാം കണക്കുള്ളതാണ്. കളറെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇത് മസ്ലീൻ്റെയാണ് ഇത് മുമ്പേ കാണിച്ചത്. ഇനി അടുത്തത് ഈ മീഡിയം നൂലുണ്ട്. ഈ മീഡിയം നൂലിനെ നമുക്ക് കിട്ടുന്നത് ഈ മീഡിയം നൂല് ഇങ്ങനെ ആക്കി കൊണ്ടുവരും. ഈ മീഡിയ ഇത് മീഡിയം നൂല, ഇത് 33-ാം നമ്പർ നൂലാ. ഈ നൂല് നമുക്ക് കളറ് മുക്കിയാ കൊണ്ടുവരുന്നത്. ഈ വെള്ള നൂല് തന്നെ നമുക്ക് ഒരാളിന്റെ കയ്യിൽ നിന്നും ഈ ഇവിടുത്തെ ജോലിക്കാരുടെ കയ്യിൽ നിന്നും നൂൽപ്പ് കേന്ദ്രം വേറെ ഉണ്ട്. ആ നൂൽപ്പ് കേന്ദ്രത്തിൽ നിന്ന് ഇതുപോലെ കഴിയാക്കി കൊണ്ടുവരുന്നത് ഞങ്ങളുടെ ഓഫീസിൽ കൊണ്ടുവന്ന് ഇത് കളറ് കഴിയാക്കും. കളറ് കഴിയാക്കിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അല്ല, നമ്മൾ കളർ ചെയ്യുന്നതോ ഇല്ല, നമ്മുടെ ഓഫീസുകാരാണ് നമുക്ക് കളർ ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നത്. കൊണ്ടുവന്നു കഴിഞ്ഞ് നമ്മൾ ചുറ്റും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റും. ഞങ്ങൾ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ 500 കഴിയായി ഈ ഒരു പാവ്. 500 കഴി 500 കഴിതുകൊണ്ട് ഇപ്പൊ എടുക്കുന്ന കണ്ടോ, അത് 500 കഴിയാണ് ഒരു പാവിന്. അപ്പൊ ആ 500 കഴിക്ക് ഊടയുണ്ട്. ഇത് പാവേ നമ്മൾ ഇവിടെ ഇടുന്നുള്ളു. തറി എന്നാ പറയുന്നത്. ഈ ഒരു സാധനത്തിനാ നമ്മൾ മിഷന് മൊത്തത്തിൽ തറി എന്ന് പറയുന്നത്. 2787 ഇത് 28 ഇത് 96 കളറ്
കര ഇവിടെയുണ്ട്, കര ഇവിടെയുണ്ട്. ഇരട്ട ഇരട്ട നൂലാണ് ഈ കരയ്ക്ക് ഇരട്ടനൂല. അരികിൽ വരുന്നത് രണ്ട്, ഇത് ഇരട്ട നൂലാണ്. ഇതിന്റെ ഇപ്പുറത്തത് 28 നൂല് ഇരട്ട നൂല. ആ അങ്ങനെ പിന്നെ നമുക്ക് ഒരു ചർക്ക ഇതുണ്ട്, റാട്ട്, റാട്ട് തിരിവട്ടം, അതിന്റെ സ്റ്റാൻഡ്, ഇതെല്ലാം ഇതിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നത്. പിന്നെ ഞങ്ങൾക്ക് മെഷീൻ ഉണ്ട് നൂല് ചുറ്റാൻ, നൂല് ചുറ്റാൻ വേണ്ടിയുള്ള മെഷീൻ. അതുകൊണ്ടില്ലേ കിടക്കുന്നത്? നമ്മള് പാവ് നൂലായി കിടക്കുന്നത്. ഇത് ഇപ്പം പാവെന്നാ പറയുന്നത്, പാവ്. പാവ് നമ്മൾ ഊട വീട്ടിൽ ഇരുന്ന് ചുറ്റിക്കൊണ്ട് വരണം. കുറുകെ അടിക്കുന്നത്, നെടുകയുള്ളത് പാവ്. ഇവിടെ മാത്രമല്ല ജോലി, വീട്ടിൽ ഇരുന്ന് ജോലിയാണ്. ഞങ്ങൾ 8 മണിക്കൂറല്ല ഞങ്ങളുടെ ഡ്യൂട്ടി, 8 മണിക്കൂർ കൂടുതലുണ്ട്. എന്ന് വെച്ചാൽ നമ്മക്കൊരു 10-15, 5.5 വരെ ഇരുന്ന് നൂല് കിട്ടിയെങ്കിൽ വീട്ടിൽ ചെന്നുമ്പോൾ വീട്ടിൽ ചെന്നിലെ ജോലിയെല്ലാം കഴിഞ്ഞ്, അത് കഴിഞ്ഞപ്പം നമുക്ക് വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് ചുറ്റാന്. 8.5 വരെയെങ്കിലും 9, 10 വരെയെങ്കിലും നമ്മൾ ഇതിന് ചുറ്റിയെങ്കിലേ നാളെ രാവിലെ നൂല് ചുറ്റാനോ വരാനോ പറ്റുള്ളൂ. ഇതാവും കൂടെ ഇതിനകത്ത്, ഇത് ഇത് ഷഡില്. ഷഡില് ഓടം എന്ന് പറയും മലയാളത്തിൽ. ഓടം, 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 ഓടം പോലെ അല്ലേ ഇരിക്കുന്നത്? ഇതിന് ഓടം എന്ന് പറയും. ഇതിനകത്തിരിക്കുന്ന ഇതാണ്, അതാണ് കൂട. ചിലരിതിന് പറയും താരെന്ന് പറയും. ഇത് ചുറ്റുന്ന എങ്ങനെയാ ചുറ്റുന്ന? ഇത് വീട്ടിലിരുന്ന് ചുറ്റുന്നെന്ന് പറഞ്ഞാൽ ഈ നമുക്ക് വീട്ടിലെല്ലാം, വീട്ടിൽ ഇതെല്ലാം ഓരോ റാട്ടും സ്റ്റാൻഡും ഈ തിരിവട്ടും എല്ലാവർക്കും നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അതേലാണ് നമ്മൾ ഇത് ചുറ്റുന്നത്. തുമ്പ ഇത് കണ്ടോ? ഇതിനെന്ത് പറയുന്നത്? ഇത് ഇത് തിരിവട്ടം. ഇത് തിരിവട്ടം. നമ്മൾ നൂല് കയറ്റിയത് തിരിവട്ടത്തിൽ. എന്നിട്ട് വേണ്ട തിരുവട്ടത്തിന് നൂല് എങ്ങനെ കട്ട് ചെയ്തോ? അല്ല, ഇത് 5 ലടിക്കട്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ നമ്മള് ഇതിനകത്ത് വേണ്ട 5 ലടിയാ, 5 ലടിയാ. കണ്ടേ, ഒരു കഴിന്ന് പറയുമ്പോ 5 ലടിയാ, 5 ലടിയാ. 5 ലടിയില് നമ്മള് തിരുവ, അപ്പൊ അപ്പുറം ഇപ്പുറം ഞാനിപ്പോ കെട്ട് പൊട്ടിച്ച് കാണിച്ചില്ലേ. ഇപ്പൊ രണ്ട് തിരി കറക്റ്റിനുള്ള നൂലാണെന്നുണ്ടെങ്കിൽ ഒന്നോരോ ജോയിന്റ് ഒരു അടുത്ത ജോയിന്റിലോട്ട് കയറി കഴിയും. അങ്ങനെ നമുക്ക് ഈ 5 ലടിയും നമുക്ക് ഒരുമിച്ച് കിട്ടിക്കും. ആ ഇതാണ് ഊട. ഇതാണ് ഊട. ഊട കിട്ടുക, ഊട കിട്ടുക. പാവ ഇവിടെ കിടപ്പുള്ളു, നമ്മൾ ഊട ചുറ്റിക്കൊണ്ട് വരണം. വീട്ടിൽ ഇരുന്ന് ചുറ്റിക്കൊണ്ട് വരണം, എങ്കിലേ നാളെ ജോലിക്ക് ചെയ്യാനൊക്കത്തുള്ളു. അതിനൊരു കണക്കുണ്ടോ ഈ ഊട കിട്ടുന്നതിന്? ഇല്ല ഇല്ല, ഇത് തിങ്ങുന്ന അല്ല, കണക്കുണ്ട് നമുക്ക്. ഇത് ഷഡിലിനകത്ത് ഓരോരുത്തരുടെയും ഷഡിലിനകത്ത് കയറത്തക്കണമുള്ള പരിധിയുണ്ട്. ആ അനുസരിച്ച് നമ്മൾ ചുറ്റത്തുള്ളു. ഇതിലും വലുതായി കഴിഞ്ഞാൽ നമുക്ക് നെയ്യാന് ഇതിനകത്ത് ഷഡിലിനകത്ത് കയറത്തില്ല. ഇല്ലില്ല, അത് ചുറ്റി കഴിഞ്ഞല്ലേ പൊട്ടിപ്പോ. പിന്നെ നമ്മൾ ഇതിന് എത്ര 500 കഴിക്ക് 42 ചുറ്റിടും. ഇതിങ്ങനെ നൂറ്റാണ്ട് കണ്ടോ ചുറ്റി വെച്ചേക്കുന്നുണ്ടോ? അഴി ഞങ്ങൾ ഒറ്റയ്ക്ക് കിട്ടാനൊക്കത്തില്ല, ഞങ്ങൾ എല്ലാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും 5 പേരെ ഉള്ളു ഇപ്പൊ. അപ്പൊ നമ്മളെന്ന് പറഞ്ഞാല് ചുറ്റുന്നെന്ന് പറഞ്ഞാല് ഇത് എല്ലാ ഒരാൾക്ക് ഇരുന്നോണ്ട് ഈ ഇതാ ഒരു കഴി, ഇതേലെ 500 കഴി ചുറ്റാൻ ഒരാളിനും പറ്റത്തില്ല. അതിനെന്ത് ചെയ്യും? ഇപ്പൊ എല്ലാവർക്കും കൂടെ ഒന്നിച്ചല്ല പാവിടുന്നത്, ഒരാളുടെ തീരുന്നൊന്നെ തീരുമ്പോ ഇപ്പൊ ബാക്കി 3-4 പേരും കൂടെ 100 കഴിയോ 50 കഴി വീതോ ഒക്കുന്നത് പോലെ ചുറ്റിക്കൊടുക്കും. അത് കഴിഞ്ഞ് അപ്പൊ അവർക്ക് അവർക്ക് ചുറ്റെന്ന് പറഞ്ഞ, ഇതിനു മുൻപ് ഞങ്ങൾ മസ്ലിം ചെയ്ത മസ്ലിം ഡബിൾ മുണ്ടൊക്കെ ചെയ്തോണ്ട് കഴിഞ്ഞപ്പോ ആരെങ്കിലും കൊണ്ട് കൂലിക്ക് ചുറ്റി. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, നമ്മൾ 500 കഴിക്കല്ലേ ഇടുന്നുള്ളു. അങ്ങനെ 500 കഴിക്കിടുമ്പോ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ചുറ്റിക്കൊടുക്കും. ആ ചുറ്റി എടുക്കുന്നതാ ഇത് ബോവിന, ഇത് ഊടക്കുഴല്, ഇത് ഊട ചെറിയ കുഴല്, ഇത് പാവ് കുഴല്, പാവ് കുഴലാ ഇത്. അങ്ങനെ ഇതെടുത്ത് ഇതേ ചുറ്റിക്കൊണ്ട് 100 ബോവിനാക്കിയിട്ട് ഇങ്ങനെ ആ 100 ബോവിന് അവിടെ ഇപ്പൊ നിങ്ങൾ വരുന്നപ്പം കണ്ടായിരുന്നോ സ്റ്റാൻഡ് പോലൊക്കെ കിടക്കുന്നുണ്ട്. ഈ സാധനങ്ങളെല്ലാം ഇതിന്റെ റീഡുകളാ. ആ കാണുന്ന 3 റീഡുണ്ട് അതിനകത്ത്. ഒരു റീഡ് വേണ്ട കിടക്കുന്നു,
ഒരു റീഡ് ദാണ്ട് ആ റീഡ്. ഈ റീഡിനകത്തൂടെ എല്ലാം പിണി ചേർത്തിട്ട് ഇപ്പൊ ഉണ്ട്. അപ്പം പിണിയെന്ന് പറഞ്ഞാൽ അതേ ഇങ്ങനെ ഇതാണ് പിണി. നമ്മൾ അവിടെ ഇപ്പൊ ലാസ്റ്റ് കാണാം പിണിയെ. ഉണ്ട് വേണ്ട, ഈ നൂല് നമുക്ക് ഇതെല്ലാം കൂടെ ഉടക്കി പോകത്തില്ലേ, ആ ഉടക്കി പോകാതിരിക്കാൻ വേണ്ടി നൂല് തമ്മിൽ 1, 3, 2, 4 അങ്ങനെയുള്ള പിണിയുണ്ട്. ഇതിനെ പിണിയെന്ന്, ഇത് ഹീൽസ്, ഇത് ഹീൽസ്, ഇത് ഇതിങ്ങനെ ഇതാണ് പിണിക്കമ്പ്. ഇത് പിണിയാ. പിണിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നൂലെല്ലാം പൊങ്ങാൻ താരിയും വേണ്ട, ഒരു 2 ചവിട്ടിക്കാലുണ്ട്. രണ്ട് ചവിട്ടിക്കാലുണ്ട്. ആ രണ്ട് വലത്തെ ചവിട്ടിക്കാല് താക്കുമ്പോ, ചവിട്ടി താക്കുമ്പോ ഈ 1, 2 പിണി പൊങ്ങും. പിന്നെ ഇടത്തെ കാലുകൾ കിട്ടുമ്പോ 3, 4 പിണി എടുക്കും. അതാണ് ഞങ്ങളുടെ ഇതിന്റെ, ഈ സെന്ററിന്റെ മാനേജർ മിഥുന. ഇത് ഞങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫാണ്, ഞങ്ങളുടെ ഹെഡ് ഓഫീസിലെ സ്റ്റാഫാണ്. ആ ടീച്ചറാണ് ഞങ്ങൾക്ക് പാവെടുത്തു തരാനും പിന്നെ ഈ എന്തെങ്കിലും ആവശ്യം, തറി എന്തെങ്കിലും കേടായാല് അത് നോക്കാനും ഒക്കെ വരുന്ന ടീച്ചറാണ്, എമിനെ ടീച്ചർ. ഇത് പിന്നെ ഞങ്ങളെല്ലാവരും സഹപ്രവർത്തകരും. അത് രാജമ്മ ചേച്ചി, ഇത് രാധ, അത് ഉഷാകുമാരി, ഞാൻ രാധ. എല്ലാരും ഇവിടെ തന്നെ അടുത്തടുത്തുള്ള വ്യക്തി. ആ അതെ. ഇപ്പൊ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവെടുക്കുക, നമ്മൾ കയ്യില് നെയ്യാൻ വേണ്ടി, കാവിമുണ്ട് നെയ്യാൻ വേണ്ടിയുള്ള പാവെടുക്കുകയാണ്. ഇതിനകത്തോട്ട് ചുറ്റി ഈ 100 നൂല് ഇവിടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ റീഡിനകത്തൂടെ എല്ലാം കടന്നു പോകും. ആദ്യമേ ഇതീ കൊരുക്കും, ഇതീ കൊരുത്ത, ഇതീ കൊരുക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇതേ കൊരുക്കും, പിന്നെ ഇതേ കൊരുക്കും. ഇതേ കൊരുത്തിട്ട് അത് അവിടെ ആ സ്റ്റാൻഡിനകത്ത് വന്നു. ഒന്ന് ഇവിടെ കിടക്കും, ഒന്ന് ഒന്ന് ഇവിടെ കിടക്കും, ഒന്ന് 27. ആ ഇതിപ്പോ എത്ര കാര്യക്കുള്ളതായിരിക്കും ഈ ഒരു പാവ മൊത്തത്തിൽ? ഇത് 93, 94 94 ഈ ഒരു പാവ ചെയ്യുമ്പോഴാണ് ഈ ഡിസൈൻ എല്ലാം നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ തന്നെ കൊടുക്കുന്നത്, നമ്മൾ തന്നെ കൊടുക്കുന്നത്. ഈ ചുറ്റും എന്താ ഇങ്ങനെ ഓരോ അടുക്കടുക്കായിട്ട് മാറ്റി വെക്കണം? ഇല്ല, ഇത് നമ്മൾ നിരന്ന് വരണം. അതിനു വേണ്ടിയാ ഈ ഓരോ സെക്ഷനായിട്ട്. 100 നൂലായിട്ടല്ലേ ഓടി പോകുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ 28 നൂല് തര വരും. ഇതിന്റെ ഇവിടെ ഉണ്ട്, ഇവിടെ 96 നൂലായി. ഈ ഇതില്ല, ഇത് ഒന്നിച്ച് ഒരു നിറം മാറ്റാ. ഞങ്ങൾ ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയായി നിറ വിട്ടേക്കും. പിന്നെ അത് കഴിഞ്ഞ് അതിന്റെ ഇപ്പുറത്തും 2 നൂല് വരും, 28 നൂല്. അത് കഴിഞ്ഞ് ബാക്കി അത് രണ്ട് സൈഡിനും വരും. ഇതെങ്ങനെയാ ഇത് ഇതിന്റെ ഒരു ഇഴയൊക്കെ പൊട്ടു വന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും? അറിയാം. ഞങ്ങൾ സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് അറിയാം അല്ലേ? തുണിയിലറിയാം, ഇങ്ങനെ എടുക്കുമ്പോഴും അറിയാവോ, നമുക്കറിയാം. ഇത് നമ്മൾ കാണുന്നവരൊന്നും അല്ല, നല്ല കഷ്ടപ്പാടാണ്. ആണുങ്ങളാണെങ്കിൽ ഇച്ചിരി കൂടെ ഒരു ആയാസം വരും, പക്ഷേ ഞങ്ങളുടെ കഷ്ടപ്പാടിനനുസരിച്ച് പൈസ ശമ്പളമില്ല. അതൊക്കെ ഭാവിയിൽ ഉണ്ടാവും. ഭാവി എത്ര, ഞങ്ങളിപ്പം 10 ഭാവിയായില്ലേ? ഇനി എന്നാ ഭാവി ഇല്ലേ? നല്ല പാടാ ഇത് കേട്ടോ, മാറി മാറി പിടിക്കുന്നില്ലേ. പിണിയാണോ? പിണിയാ. അയ്യോ, അത് അവിടെ എങ്ങനെ കണ്ട്? അത്രയും കാഴ്ച. അതാണ്, ഇതുകൊണ്ട് അതാ പിണി കണ്ടോ. ഏതാ ഒന്ന് കാണിച്ച്, ഒന്ന് കാണിച്ച്. പിണി. ആ പുതിയ പാവ് ഇതിലോട്ട് കൊണ്ടുവന്ന നമ്മൾ പിരിച്ചു കയറ്റുന്നത്, ആ ഇതിനകത്തോട്ട് കൊണ്ടുവന്ന് ഇതിലോട്ട്, ആ അവിടെ നിന്ന് ഇപ്പൊ ആ തുമ്പെല്ലാം അഴിച്ചിറക്കും. ഇറക്കി അഴിച്ച് എടുത്ത് ഇവിടെ കൊണ്ടുവെക്കും. വെച്ച് കഴിയുമ്പം പിന്നെ
നമ്മളിത് വലിച്ചു കെട്ടും, മാല് വെച്ച് രണ്ട് സൈഡും അവിടെ ഇവിടെയും കൂടെ വലിച്ചു കെട്ടിക്കൊണ്ട് ഇത് പിടിച്ചു കൂട്ടി ഭസ്മമായിട്ട് തിരിച്ചങ് കെട്ടും. ആ അല്ലാതെ ഇത് കണ്ടല്ലോ, ഈ തുമ്പ് ആ തുമ്പയിലുമായിട്ട് അങ്ങ് മുറുക്കിക്കെട്ടും. ആ എന്നാ ഞെരടി ചേർക്കുമല്ലേ, കൈക്കും ഒരു കെട്ടത്തില്ല, കെട്ടിയാല് ഒരു ഒരു മാസം ഇരിക്കേണ്ടി വരും. ഞങ്ങൾ ഒന്നര രണ്ട് ദിവസം കൊണ്ട് പിരിച്ചു തീർക്കും, പിരിച്ചു തീർക്കും. പക്ഷെ കെട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മാസം എടുക്കും. ഈ ഇത്രയേഴ് ഞങ്ങൾ പിരിച്ചങ്ങ് ചേർക്കും. കെട്ടുന്നവരും ഉണ്ട് കരയൊക്കെ കെട്ടും. എന്ന് വെച്ചാൽ എട്ട് നൂല് വീതം കയറിപ്പോന്നേ ഇല്ലില്ല ഇല്ല, ഇതിനകത്തൂടെ കയറി ആ കെട്ടും പിന്നെ ഇത് പിരിച്ചതും കൂടെ അങ്ങ് കയറി അങ്ങ് വേസ്റ്റ് ആയിട്ട് പോവുക. പിന്നെ പോയിട്ട് പിന്നെ നമ്മള് നെയ്യത കരയടിച്ച് നെയ്തങ്ങ് പോവുക. ചേച്ചി എന്തുവാ അരിച്ചായിരുന്നല്ലോ, അപ്പൊ അരിച്ചല്ലോ വെള്ളം എന്തെങ്കിലും തേയിലോ? ആ തേയിലോ ഈ കെട്ട് വന്നു കഴിഞ്ഞാൽ തുണിയെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. വേറെ ഏത് കെട്ട് കെട്ടിയാലും പൊങ്ങി ഇങ്ങനെ അല്ലെ, ഈ തള്ളു അല്ലെ, ഈ രണ്ട് ചിറകാട്ട് ഇരിക്കുന്നതോ? ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി വലിപ്പത്തിൽ കിട്ടുന്നു, വലിപ്പം കുറച്ചാ കാണത്തേയില്ല. അതിങ്ങനെ കെട്ടിയേക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മളങ്ങ് തിരിച്ചു അതല്ല, ഈ കെട്ട് കെട്ടിയാല് നമ്മുടെ മേച്ചിനകത്ത് തുണിയാൽ ഇത് അറിയത്തില്ല. അങ്ങനത്തെ കെട്ടായി നമ്മള് സാധാരണ ഒരു ഇങ്ങനെ ഒന്ന് കുടിച്ച് കെട്ടിയാല് തടിപ്പറിയാം. ആദ്യം ഞങ്ങള് കെട്ടാ പഠിക്കും, കെട്ടപ്പെടുത്തും. അത് കഴിഞ്ഞേച്ച് നമ്മളെ ഊടെ ഇട്ടാൻ പറയും. ആദ്യത്തെ പ്രോസസ്സിംഗ് ചാർജ് ഞാനോ, ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ടൊരു 26 വർഷത്തോളം ഈ ഗാദി തന്നെ അല്ലേ? 26 വർഷത്തെ എക്സ്പീരിയൻസ് നേരത്തെ 30 വർഷത്തെ എക്സ്പീരിയൻസ് അതല്ലേ. മണിക്കൂർ കണക്കാക്കിയാണ് അവർ നല്ല ചേച്ചി. ഇതിപ്പോ നെയ്ത് കഴിഞ്ഞ കഴിഞ്ഞിട്ട് തുണി മുറിക്കുക, മുറിച്ചെടുക്കുക അല്ലേ? മുറിച്ചെടുക്കാൻ ഇതിപ്പോ ഒരമുണ്ടായിട്ട് ഇതിപ്പോ ഈ ലെവൽ വെച്ച് മുറിക്കൂല്ലേ? ചിലപ്പോ അങ്ങോട്ടും വ്യത്യാസം വരും, കാണത്തില്ലേ അവര് അളന്ന് നോക്കിട്ടേ കൊടുക്കത്തുള്ളൂ. അത് ഓരോ സെഷനായിട്ട് മാറ്റൂലേ? ഇതിപ്പോ ഇവിടെ പൊട്ടിപ്പോയില്ലേ? പൊട്ടിപ്പോയി.
ഒട്ടിയപ്പം നമ്മൾ മനസ്സിലാക്കിയതുണ്ടോ? അതെങ്ങനെ മനസ്സിലാവുന്നത്? ഇപ്പുറത്ത് ഒട്ടിയ ഇപ്പുറത്ത് കുരുങ്ങിക്കിടക്കും. അല്ലെങ്കിൽ നമുക്ക് ഈ തുണിയാൽ അറിയാം, ഒരിട പോയാൽ നമുക്ക് ഈ തുണിയാൽ അറിയാം. ഈ തുണിയാലേ ഒരു വിടവ് വരും, ഒരു നൂലിൻ്റെ ഇത് കണ്ടേ, ഇവിടെ ഒരു ഗ്യാപ്പ് വരും, ഗ്യാപ്പ് വരും, അങ്ങനെ ഒരു ഏഴേട. അപ്പം നമുക്ക് അന്നേരം അറിയാം ഏഴ് അപ്പുറത്ത് കിടക്കുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ നമ്മൾ കെട്ടൊക്കെ കാണിച്ചു കൊടുത്തു കണ്ടോ, ഫീൽസ് കണ്ടോ. ഇപ്പം നമ്മൾ നെയ്യുന്ന ഒന്ന് ഈ ഒന്നിലെ നൂല് മൂന്നിലെ നൂലുമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്, രണ്ടിലെ നൂല് നാലിലെ നൂലുമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിവിടെ ഇവിടെ ഒരു റീഡുണ്ട് കണ്ടോ, റീഡ്, ഇതിന് റീഡെന്ന് പറയും. റീഡെന്ന് പറയും. ഇത് ഹീൽസ്, ഇത് റീഡ്. ഇത് വേണ്ട, ഇതിനകത്ത് ഈ ഹീൽസിന് ദ്വാരമുണ്ട്. ആ ദ്വാരത്തിനകത്തൂടെ നമ്മൾ ഇത് പോരിത്ത് വിടുന്നത്, മനസ്സിലായോ? കണ്ട, അതെ. ഇത് എന്നിട്ട് കണ്ട, ഇതിപ്പം നമുക്ക് ഇതായത് കൊണ്ടാ, ഈ ഇരട്ടനൂലായത് കൊണ്ട് ഇതിന്റെ കൂടെ തന്നെ കണ്ട പിരിച്ചങ്ങ് കയറ്റാം. പിരിച്ചു കയറ്റുമ്പോ അതിനകത്തൂടെ കയറി ഈ പോരും. കണ്ടോടെ അതേസമയം നമ്മൾ ഈ ഈ നൂലേ ഇപ്പൊ ഒന്നിലെ നൂല് പൊട്ടി, നമുക്ക് മൂന്നിലെ നൂല് അല്ല, ഇതിപ്പം ഒന്നിലെ നൂല് പൊട്ടി നമുക്ക് മൂന്നിലെ നൂല്, അടുത്തത് മൂന്നിലെ നൂലായി ഇങ്ങനെ വരുന്നത്. നമ്മൾ ഈ നമ്മൾ പൊരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നേ മൂന്ന് രണ്ടേ നാല് എന്നാ പൊരിക്കുന്നത്, ഒന്നേ മൂന്ന് രണ്ടേ നാല്. അപ്പൊ ഒന്നിലെ നൂലിന്റെ കൂടെ രണ്ട് നൂല്, ഈ ഹീൽസിലെല്ലാം ഒരു നൂലേ വരുത്തുള്ളൂ, കരയ്ക്ക് മാത്രം രണ്ട് നൂല് വരും. എടുക്കുമ്പം ഈ റീഡിനകത്ത് വരുമ്പം രണ്ട് നൂല് വേണം, അതിനാണ് ഒന്നിലെ മൂന്നിലേയും രണ്ടിലെ നാലിലെ നൂല് ഒന്നിച്ച് കയറ്റി വിടുന്നത്. രണ്ട് നൂലും ഈ റീഡ് അങ്ങോട്ട് നീക്കുമ്പോ നൂലിപ്പുറത്ത്, അല്ല നമുക്ക് അല്ലെങ്കിൽ ഈ നെയ്ത്ത് പഠിക്കാൻ വരുന്നവരെന്ത് ചെയ്യുമെന്നറിയാം, റീഡ് പതുക്കെ ഇരുന്ന് ഒന്ന് ഇതിന്റെ ഒരു പ്രത്യേക നീഡിലുണ്ട്, ആ നീഡില് വെച്ച് ഇവിടെ ഇരിപ്പുണ്ടോ വെച്ച നീഡില്, അതുകൊണ്ട് ആ നീഡിലിനും കൂടെ കാണുന്നു. ആ നീഡിലിനകത്ത് ഇങ്ങനെ നമ്മൾ, അല്ലെങ്കിൽ ഇപ്പൊ പുതിയ നെയ്ത്തുകാർ വരുവാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഞെരടി കയറ്റാനും വശമില്ല, അന്നേരം നമ്മളിങ്ങനെ ഇതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് ഉടക്കുണ്ട്, ആ ഇതിലോട്ട് ഈ നൂലങ്ങോട്ട് ഉയർത്തിട്ട് ഇങ്ങോട്ട് വലിച്ചെടുക്കും. അങ്ങനെ അപ്പൊ നമുക്ക് ഒരു നൂല് കെട്ട് അങ്ങനെ നമുക്ക് ഇത് കറക്റ്റ് എണ്ണം കറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഹീൽസി കൊരിക്കാനും റീഡി കൊരിക്കാനും പുതിയതായിട്ട് ഒരാൾ വരുന്നുണ്ടെ പാവം ചെയ്യുമ്പോ ഈ ഹീൽസ് റീഡും പുതിയതായിട്ടാണ് കൊടുക്കുന്നത്. പഴയത് കിടപ്പുണ്ടെങ്കിൽ അതങ്ങ് ചെയ്യും. എന്നിട്ട് അങ്ങനെ ഈ ഓരോ നൂലും ഈ ഓരോ ഹീൽസിനകത്തൂടെ കൊരുത്ത് വേണം ഇങ്ങോട്ട് എടുക്കാൻ. ഇതിന് ഷട്ടിൽ ബോക്സ് അല്ലെങ്കിൽ അച്ചിപ്പെട്ടി, അച്ചിപ്പെട്ടി ഇതാണ്. ഈ ഓടം കിടന്നിട്ട് ഓടം കാണും. ഇത് ഫിക്കർ, ഈ ഇതിന് മാല്, ഇത് മാല്, ഇത് ഇത് എമിരി, ഇത് ക്ലോത്ത് റോളർ, ഇത് എമിരി, ഇത് തുണിയെ വലിച്ച് ഇങ്ങോട്ട് അടുപ്പിക്കുന്നത്, ഇത് ക്ലോത്ത് റോളർ, അത് പാവ് താങ്ങി, ഇത് പൽചക്രങ്ങൾ. നമ്മൾ ഓരോ അരി അടിക്കുമ്പോ ഇതിങ്ങനെ മറിയത്തില്ല, ഈ മറിയുമ്പം ഈ ഈ പല്ലുണ്ട് കണ്ട, ഇത് കണ്ട പല്ല ഓരോന്നിലും മാറി 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 വരും. നമ്മുടെ തിരിച്ചു പോകത്തില്ല, ഇഴ കയറി പോകുന്നതേ, ഓരോ ഇഴ കയറി പോകുമ്പോഴും ഇതിങ്ങനെ മറിഞ്ഞുകൊണ്ടേ ഇരിക്കും കണ്ട, അന്നേരം തിരിച്ചു പോകത്തില്ല, തയ്ച്ചു പോകത്തില്ല, പോകത്തില്ല. അതിനാതാണ്ട് ഇത് ചെറിയ കൊത്തി കൊത്തി വെച്ച പൽചക്രങ്ങളായത്, ഇത്രയും കാര്യങ്ങളാണ് തറിക്കാത്തുള്ളത്. പിന്നെ ബെഞ്ച്, ബെഞ്ച് തറിക്കാൻ തന്നെ ചെയ്തേക്കുന്ന, ഊരി എടുക്കാം. ഇപ്പൊ നമ്മൾ ഇതെന്താ ചെയ്തോണ്ടിരിക്കുന്നേ? ഈ അഞ്ച് കഴി വീതം നമ്മൾ ചുറ്റി വലിയ ബോബിനാക്കും ഇത്, എന്നിട്ട് അതിന്റെ ഓരോ നൂലും എടുത്ത് നമ്മൾ ഇതീ കോർക്കും, ഇതീ കോർത്തിട്ട് പിന്നെ ഇതീ കോർക്കും, ഇതീ കോർത്തിട്ട് പിന്നെ ആ അങ്ങിരിക്കുന്ന അതിലും കോർക്കും. അങ്ങനെ എത്ര സെറ്റ്? ഒന്ന് രണ്ട് മൂന്ന് സെറ്റ്. മൂന്ന് സെറ്റ് കോർത്ത് നമ്മള് ഡ്രമ്മിൽ ചുറ്റി, നൂറ് ഡ്രമ്മിൽ ചുറ്റിട്ട് പിന്നെ പിന്നെ അത് നമ്മൾ ഇതിലിങ്ങനെ കറക്കും. ഓരോ സെറ്റ് വരുമ്പോഴും ഇതിപ്പോ ഓരോ സൈഡാണ് എടുക്കുന്നത്, ഒറ്റ ട്രിപ്പിൽ തന്നെ പോവും? അത് എത്ര ട്രിപ്പ് പോവും?
100 നൂല് ആ അത് ഒരു സൈഡിൽ നമ്മൾ തുടങ്ങണം. നടക്കുന്ന നടക്കുന്ന അന്നേരം അതനുസരിച്ച് നമുക്ക് വീതി അനുസരിച്ചിടണം. ഇപ്പൊ ഡ്രമ്മിന് ഇതിന്റെ വീതി ഇല്ലേ, നമ്മൾ ഈ കൊണ്ടുവച്ച റോളർ ആ വീതിക്ക് അനുസരിച്ച് വേണം നമ്മള് അതി ചുറ്റാ ഇത് പിന്നെ ആദ്യം നടക്കുന്ന തുടങ്ങുന്നത് ഇവിടോട്ട് കെട്ടി. ഇപ്പൊ തുമ്പ് കാണിച്ചില്ലേ, ആ തുമ്പ് അങ്ങനെ അങ്ങോട്ട് കെട്ടിയിട്ട് പിണിയിടും. പിണിയിടുമ്പോ ഇങ്ങനെ പിണിയിടുമ്പോഴേ ഇങ്ങനെ വേണ്ട തണ്ണിയിലുള്ളതും വേണ്ടത് കണ്ട കണി കണ്ണിയിലുള്ളതും വെളിയിലുള്ളതുമായിട്ട് കിടക്കുന്ന കണ്ട. അപ്പൊ രണ്ട് പിണി അവിടെ ചവിട്ടുമ്പോ രണ്ട് സെക്ഷനായിട്ട് പൊങ്ങുന്ന. ഇവിടെ പിണി ഇട്ടില്ലെങ്കിൽ അതൊന്നും കിട്ടത്തില്ല, നൂലെല്ലാം അവിടെ കായ്പോ. അപ്പൊ കാതി മുണ്ട് നെയ്യുന്ന തറിയും ആ നെയ്ത്ത് കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവര് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ. 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഇവിടെ ഈ കാവ്യമുണ്ട് നെയ്യുന്നത്. അപ്പൊ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും.